കിങ്കാനെ പിന്നിലാക്കി ദളപതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമെന്ന പദവി ഇനി വിജയ്ക്ക് സ്വന്തം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമെന്ന പദവി സ്വന്തമാക്കി ദളപതി വിജയ്. ബോളിവുഡ് താരം ഷാറുഖ് ഖാനെ പിന്നിലാക്കിയാണ് താരം ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 250 കോടി രൂപയായിരുന്നു ഷാറുഖിൻ്റെ പേരിലുള്ള റെക്കോർഡ് പ്രതിഫല തുക. ദളപതി 69 എന്ന സിനിമയ്ക്ക് വേണ്ടി വിജയ് വാങ്ങുന്ന പ്രതിഫലമാണ് നിലവിൽ പുതിയ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം ദളപതി 69 അപ്ഡേറ്റ് നാളെ വരുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. ദ ലവ് ഓഫ് ദളപതി എന്ന പേരിൽ ഒരു വീഡിയോയ്ക്കൊപ്പമാണ് അണിയറ പ്രവർത്തകർ അനൗൺസ്മെൻറ്റ് വിശേഷം പങ്കുവച്ചിരിക്കുന്നത്. എച്ച് വിനോദാണ് ദളപതി 69 സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രത്തിനായി 275 കോടി രൂപയോളമാണ് വിജയ് വാങ്ങുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. വാർത്തകൾ ശരിയാണെങ്കിൽ ബോളിവുഡ് താരം ഷാറുഖ് ഖാൻ പേരുള്ള നിലവിലുള്ള റെക്കോർഡ് അവസാന ചിത്രത്തിലൂടെ വിജയ് മറികടക്കും. ദളപതി 69 എന്ന് പേരിട്ടിട്ടുള്ള ഈ ചിത്രം 2025 ഒക്ടോബറിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ സിമ്രാൻ നായികയുമാണെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇത് സ്ഥിരീകരിച്ചാൽ 22 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇരുവരും വീണ്ടും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നത്. 1997 പുറത്തിറങ്ങിയ വൺസ് മോർ എന്ന സിനിമയിലാണ് വിജയും സിമ്രാനും ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ചത്. പിന്നാലെ തുള്ളാലമന തുള്ളും പ്രിയമാണവളെ തുടങ്ങിയ ഹിറ്റ് സിനിമകളിൽ ഇരുവരും ജോഡികളായിത്തിരുന്നു. കൂടാതെ വിജയുടെ യൂത്ത് എന്ന സിനിമയിൽ ഒരു ഗാനത്തിലും സിമ്രാൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സിമ്രാന് പുറമെ മലയാളത്തിൻ്റെ യുവനടി നമിത ബിജുവും ദളപതി 69 പ്രധാന വേഷത്തിൽ എത്തിയേക്കാം. സിനിമയിൽ മമതയുടെ സുപ്രധാന കഥാപാത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട്.